വിഴിഞ്ഞം തുറമുഖത്തെ അന്താരാഷ്ട്ര ക്രൂ ചേഞ്ച് ഹബ്ബായി പ്രഖ്യാപിച്ചു. 100-ാമത്തെ ക്രൂ ചേഞ്ച് പൂർത്തിയാക്കിയതോടെയാണ് നേട്ടം. ഔദ്യോഗിക പ്രഖ്യാപനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് നടത്തിയത്. വിഴിഞ്ഞത്ത് 100-ാമനായി എത്തിയത് സിംഗപ്പൂരിൽ നിന്നും ഫുജേറിലേക്കുള്ള സ്റ്റീ ലോട്ടസ് എന്ന കപ്പൽ. പതിവ് പോലെ തുറമുഖ വകുപ്പും കസ്റ്റംസും ആരോഗ്യവകുപ്പും എമിഗ്രേഷനും ഷിപ്പിംഗ് ഏജൻസിയും ആവേശത്തോടെ വരവേറ്റു. 5 മാസം കൊണ്ട് 100-ാമത്തെ കപ്പലും എത്തിയതോടെ സർക്കാരിന് ലഭിച്ചത് 1,08,00,000 രൂപ. കഴിഞ്ഞ ജൂലൈ 15 വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിങ്ങിനായി ആദ്യ കപ്പലെത്തുന്നത്. അന്താരാഷ്ട്ര ചാനലിന്റെ സാമീപ്യം, കടലിന്റെ ആഴം എന്നീ അനുകൂല ഘടകങ്ങളാണ് 5 മാസം കൊണ്ട് ഇത്രയധികം കപ്പലുകളെ വിഴിഞ്ഞത്തേക്ക് ആകർഷിച്ചത്. പ്രാദേശിക തലത്തിലും വലിയ തൊഴിൽ സാധ്യതയാണ് വിഴിഞ്ഞം ക്രൂ ചേഞ്ച് ഹബിലൂടെ സാധ്യമാവുന്നത്. ഇന്ധനം നിറയ്ക്കൽ, കുടിവെള്ളം എത്തിക്കൽ, കപ്പലിന്റെ ഭൗതിക പരിശോധനയുമായി ബന്ധപ്പെട്ട അണ്ടർ വാട്ടർ സർവേ, പെയിന്റിംഗ് തുടങ്ങിയ സംവിധാനങ്ങളും വിഴിഞ്ഞത്തൊരുക്കുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ വി ജെ മാത്യു പറഞ്ഞു. ഇതോടെ സർക്കാരിലേക്കുള്ള വരുമാനത്തിലും വലിയ വർധനവുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.